നിങ്ങൾ ഏത് നക്ഷത്രക്കാരാണ്? ദേവനക്ഷത്രമാണോ, അസുരനക്ഷത്രമാണോ, അതോ മനുഷ്യ നക്ഷത്രമാണോ? 27 നക്ഷത്രങ്ങളിൽ 9 ദേവനക്ഷത്രവും 9 അസുരനക്ഷത്രവും 9 മനുഷ്യ നക്ഷത്രവുമാണ്. പൊതുവേ ദേവനക്ഷത്രക്കാര് സൗമ്യരും അസുരനക്ഷത്രക്കാര് അവർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും കേട്ടോ, അവർക്ക് ഭയമൊന്നും ഒന്നിനെ കുറിച്ചും കാണത്തില്ല. മനുഷ്യ നക്ഷത്രക്കാരാണെങ്കിൽ ഇതെല്ലാം ചേർന്നവരും ആയിരിക്കും. ഏത് നക്ഷത്രക്കാരായാലും അവരവരുടെ നക്ഷത്രങ്ങളുടെ ദേവത, ഭൂതം, മൃഗം, പക്ഷി, വൃക്ഷം ഇവയൊക്കെ പൂജിക്കുന്നതും സംരക്ഷിക്കുന്നതും വളരെ ഗുണമാണ്. ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യം പറയാം. ദേവമാനുഷ ആസുരഗണങ്ങളിൽ ദേവഗണമാണ് അശ്വതി. അശ്വതിയുടെ ദേവത അശ്വനി ദേവകളാണ്. ഇവർ ദേവവൈദ്യന്മാരാണ്. സൂര്യൻ്റെയും സഞ്ജയുടെയും ഇരട്ടപുത്രന്മാർ. ഇവരെക്കുറിച്ച് പല കഥകളും പുരാണത്തിലും മഹാഭാരതത്തിലും മറ്റുമുണ്ട്. പാണ്ഡവരിൽ ഇളയവരായ നകുല സഹദേവന്മാരുടെ അച്ഛന്മാരുമാണ് ഇവർ. കഥകൾ പറഞ്ഞ് നമ്മൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോകണ്ട, കാര്യം പറയട്ടെ. ഈ അശ്വനി ദേവന്മാരെ നിത്യവും മനസ്സിൽ ഒരു നേരമെങ്കിലും ധ്യാനിക്കുക. പിന്നെ അശ്വതിയുടെ ഭൂതം, പഞ്ചഭൂതങ്ങൾ അറിയാമല്ലോ, അതിലെ ആദ്യത്തേതായ ഭൂതം ഭൂമിയാണ്. അത് ഭൂമിയെ ഒന്ന് തൊട്ട് നെറുകയിൽ വെച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഉണരുമ്പോൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നാ ഉടനെ എൻ്റെ നാൾ അശ്വതിയാണല്ലോ, അശ്വിനി ദേവന്മാരല്ലേ, അശ്വിനി ദേവന്മാരെ എന്നെ കാത്തോണേ എന്നൊന്ന് പറയാം. പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭൂമിയെ ഒന്ന് തൊട്ട് നെറുകയിൽ വയ്ക്കുക. അത് നമ്മൾ ചെയ്യാറുണ്ട് ഉണരുമ്പം തന്നെ. ഭൂമി മാതാവിനെ ചവിട്ടുന്നത് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടുമായി. പിന്നെ അശ്വതിയുടെ മൃഗം കുതിരയാണ്. ഈ അശ്വനി ദേവന്മാരുടെ അച്ഛനായ സൂര്യദേവനും അമ്മയായ സംജയും കുതിരയുടെ രൂപത്തിലുള്ളപ്പോഴാണ് അവർ ജനിച്ചത്. അതുകൊണ്ട് കുതിരയെ മനസ്സാ നമസ്കരിക്കുമ്പോൾ അതും കൂടി ആവുകയും ചെയ്യും. പിന്നെ പക്ഷി, അത് പുള്ളാണ്. വീട്ടിൽ വരുന്ന പുള്ളുകൾക്ക് ആഹാരം കൊടുക്കാൻ നമുക്ക് സാധിക്കുമല്ലോ, ഇച്ചിരി ചോറോ അരിയോ എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മതി. പിന്നെ വൃക്ഷം കാഞ്ഞിരമാണ്, നട്ടു വളർത്താൻ പ്രയാസമാണ്, പക്ഷേ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ നമസ്കരിക്കാൻ മറക്കല്ലേ. അശ്വതിയുടെ അക്ഷരം ആ ആണ്. അക്ഷരങ്ങൾ ഞാൻ അകാരമാകുന്നു എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. പിന്നെ മന്ത്രാക്ഷരം നമശിവായ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ന എന്ന അക്ഷരമാണ് അശ്വതിയുടെ മന്ത്രാക്ഷരം. ഓം നമശിവായ, ഇത് നമുക്ക് ചൊല്ലാമല്ലോ. ഓക്കേ.